ഹലോ ഗൈസ്, എല്ലാ മച്ചന്മാർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പുതിയൊരു ആഡ് ഓൺ പരിചയപ്പെടുത്തി തരാമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എലൈറ്ററിൻ്റെ ലുക്ക്. ഗൈസ്, നമ്മളിപ്പോൾ പുതിയ കസ്റ്റം എലൈറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയ ആഡ് ഓൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകണം. ഗൈസ്, ഏകദേശം ഇവിടെ കുറേ എലൈറ്റർ ഉണ്ട്, നോക്കി ഞാൻ കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ടില്ല, എല്ലാം നമ്മൾ കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ലൈക്ക് യാത്ര ഇപ്പം തന്നെ ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ര ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ കുറേ മോഡ് വീഡിയോയും പിന്നെ ആഡ് ഓൺ വീഡിയോയും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ ഈ ആഡ് ഓണെല്ലാം കയറുന്ന കാണിച്ചിരുന്നായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ആഡ് ഓൺ കസ്റ്റം എലൈറ്റർ എന്ന് പറഞ്ഞ ആഡ് ഓൺ കയറുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഗൈസ് നമുക്ക് ഓരോ എലൈറ്റർ എടുത്തിട്ടും ഇനി നമുക്ക് പറത്തി പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യം നിന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി സെഡാച്ച് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ആക്കുക. അത് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ഗൈസ്, മീഡിയ ഫയൻ്റെ ഒരു ചെറിയ ലിങ്കാണ് ഗൈസ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുന്ന നിങ്ങൾ ഡൗൺലോഡ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ സിപ്പ് ഫയൽ കിട്ടും. എലൈറ്റർ മോഡ് ബൈ മോഡ്സ് ബൈ ഡാംബ്രോസ് യൂട്യൂബ് ചെയ്ത് ചെറിയ സിപ്പ് ഫയൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായ എക്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ടുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ എനിക്കിപ്പോൾ ഒരു ഫോൾഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൾഡറിലേക്ക് അമർത്തി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഗെയിംസിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക ഗൈസ്. അടുത്ത ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മളെ റിസോഴ്സ് പാക്കേജ് പോവുക. അപ്പോൾ ഗൈസ് നമുക്കിവിടെ നമ്മളെ ഫോൾഡർ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൾഡറോടെ പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത്രയും കുറേ എലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓരോത്തിൻ്റെ പേരൻറ്റ് ഡ്രാഗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ജെറ്റ്സ് പാക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇഷ്ടംപോലെ റോക്കറ്റ് എന്നതിൽ കാണാൻ പറ്റും ഗൈസ്. ഇവിടെ കുറേ എന്താ പറയുക, ഇത് എലൈറ്റർ ഉണ്ട്, കസ്റ്റം എലൈറ്റർ ആണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒരു കുറച്ച് വേൾഡ് ഇല്ലാത്ത, ഞാൻ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ക്രിയേറ്റ് ന്യൂ വേൾഡ് ആക്കിയതിനു ശേഷം ഓക്കെ നമ്മൾ സർവൈവൽ അല്ല ക്രിയേറ്റീവ് കൊടുത്തിട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും ബാക്കോട്ട് പോയതിനു ശേഷം റിസോഴ്സ് പാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗൈസ് മൈ പാക്സ് പോകാം. നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എലൈറ്റർ എന്ന് എഴുതിയ. ഓക്കെ, അവിടെ ആക്റ്റീവ് ഓക്കെ ഗൈസ്. ആക്റ്റീവ് ഓക്കെ മാത്രം പോരാ, നമുക്ക് ഓരോ എലൈറ്റർ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആക്റ്റീവിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ എലൈറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഡ്രാഗൻ്റെ എലൈറ്റർ ആണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ എലൈറ്റർ ഉണ്ട്, ആരിയൻ ഷിപ്പ്, ഓക്കെ ജെറ്റ് പാക്കിലാണ് ഗൈസ്. അങ്ങനെ ഇഷ്ടംപോലെ എലൈറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും ഇപ്പം ഏതായാലും ചൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ഡ്രാഗൻ്റെ ചൂസ് ചെയ്യാം. അതിനു ശേഷം നിങ്ങൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഇത് നിങ്ങൾ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിന് മാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി ആദ്യമുള്ള വേൾഡിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. ഏതായാലും നമുക്ക് നമ്മളെ വേൾഡ് ലോഡാകുന്ന നേരം കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വേൾഡ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എലൈറ്റർ എടുക്കുന്നത് നോക്കാം. അതെല്ലാവർക്കും അറിയുന്ന നേരം തന്നെയാണ് ഗൈസ് എലൈറ്റർ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവിടേക്ക് ഉണ്ട്, നമ്മളെ വെപ്പണുള്ള സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എലൈറ്റർ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എലൈറ്ററിൻ്റെ സ്ഥലത്ത് വെക്കുക, നമ്മൾ ചെസ്റ്റ് പ്ലേറ്റിൽ വെക്കുന്ന സ്ഥലത്ത് വെക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ഡ്രാഗൻ്റെ എലൈറ്റർ. ഓക്കെ, നമുക്കൊന്ന് ചെറുകൊന്ന് പറത്തി വെക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സമയം ഡ്രാഗൻ്റെ എലൈറ്റർ ഇവിടെ കറക്റ്റ് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷി വർക്കുന്ന പോലെ തന്നെ കറക്റ്റ് രണ്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല പോകുന്നു ഗൈസ്. ഏതായത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ആഡ് ഓൺ എന്ന് വെച്ചാൽ, ഈ ആഡ് ഓൺ നമുക്ക് ഒരേ എലൈറ്റർ മാത്രമല്ല, ഇഷ്ടംപോലെ എലൈറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്, കസ്റ്റം ചെയ്ത് ഇഷ്ടംപോലെ എലൈറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ കയറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്ത ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്യുക ഗൈസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ മൈൻക്രാഫ്റ്റിൽ കുറേ മോഡി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഈ കസ്റ്റം എലൈറ്റർ എന്ന് പറഞ്ഞ ആഡ് ഓൺ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും മോഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, എന്തായാലും പോയി കയറ്റുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിർത്തിയാണ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.